സുനന്ദ പുഷ്കർ കേസ് സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. അഡീഷണൽ ചീഫ് മെട്രോപോളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് സെഷൻസ് കോടതിക്ക് വിട്ടത്. കേസ് ഫെബ്രുവരി 21 സെഷൻസ് കോടതി പരിഗണിക്കും. കേസിൽ പ്രോസിക്യൂഷനെ സഹായിക്കാൻ അനുവദിക്കണമെന്ന ബിജെപി നേതാവ് സുബ്രഹ്മണ്യം സ്വാമിയുടെ ആവശ്യം കോടതി തള്ളി. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി വിവരങ്ങൾ. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ ഡൽഹി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് സമർ വിശാലിന്റെ കോടതി സെഷൻസ് കോടതിക്ക് വിട്ടിരിക്കുന്നത്. ശശി തരൂറിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഡൽഹി പോലീസ് ഉന്നയിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കേസ് വിചാരണ ചെയ്യുന്നതിനായി സെഷൻസ് കോടതിക്ക് മാത്രമേ കഴിയൂ എന്ന് പ്രോസിക്യൂഷൻ നേരത്തെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ കേസ് അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഫെബ്രുവരി 21 തീയതി സെഷൻസ് കോടതി ഇനി കേസ് പരിഗണിക്കും. അതേസമയം കേസിൽ പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അപേക്ഷ നൽകിയ ബിജെപി നേതാവ് സുബ്രഹ്മണ്യ സ്വാമിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി സുബ്രഹ്മണ്യ സ്വാമിയുടെ ആവശ്യം തള്ളിയിരിക്കുന്നു. പ്രോസിക്യൂഷനെ അങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാമിയുടെ അപേക്ഷ തള്ളിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഡൽഹി പോലീസും ഈ ആവശ്യത്തെ എതിർത്തിരുന്നു. ഇനിയിപ്പോൾ സെഷൻസ് കോടതി കേസ് പരിഗണിക്കുമ്പോൾ സ്വാമിക്ക് വേണമെങ്കിൽ അപേക്ഷ വീണ്ടും ഫയൽ ചെയ്ത് കോടതി അത് അംഗീകരിക്കുമോ എന്ന് ശ്രമിക്കാൻ മാത്രമാണ് സാധ്യതയുള്ളത്.